viewers, Nivya's Field ilekku evarkkum swagatham. Innu njan vandirikkunnathu oru rava idli undakkunna recipe aayittanu. Adippuli oru tasty aayittulla oru item aanu ee oru rava idli. Nammude veettil ellavarude veettil illadirikkilla ee oru rava. Pakshe nammude veettile rava undengil adukondu nalla super aayittu namukku oru idli undakkam. Adu valare eluppathil namukku undakki edukkan pattum. Appo ningal ellarum idu theerchiyayittu try cheythu nokkanam. Appo ente oru video ningalkku ishtamengil ningal like cheyanam adu pole thanne comment cheyanam. Endengil suggestionso kuttangalo koravalo endengil ningal comment boxil ningal enne arikkanam. എന്നാൽ മാത്രമേ എനിക്ക് എന്താന്നുള്ളത് എനിക്ക് അതൊക്കെ തിരുത്തി നല്ല കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അതെല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. റവ ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പ് എടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് റവ എടുത്തു കഴിഞ്ഞാൽ അതേ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് തൈര് എടുക്കണം. 2 കപ്പ് വെള്ളം, നോർമൽ വാട്ടർ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം, കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്യണം. റവയുടെ ഈ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് താളിക്കുന്നതിനായിട്ട് ഒരു പാത്രം വയ്ക്കാം. ഇതുപോലെ ഒരു പാത്രം വയ്ക്കാം. ആ പാത്രം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ, കുറേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി, അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ 1 20 സെക്കൻഡ് അല്ലെങ്കിൽ 1 30 സെക്കൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കടുകും ഉഴുന്ന് പരിപ്പും ഒന്നും കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അതൊന്ന് റോസ്റ്റായി വരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇഞ്ചിയും റോസ്റ്റായിട്ട് കിട്ടിക്കോളും. 1 30 സെക്കൻഡ് മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു മിക്സ് അരമണിക്കൂറായിട്ടുണ്ട്, ഏകദേശം 20-30 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു താളിച്ച ഈ ഒരു സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയുടെ ഇലയാണ്. മല്ലിയുടെ ഇലയും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റോസ്റ്റഡ് പീനട്ടാണ്, കടലയാണ്. ഇപ്പോൾ കടലില്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ട്സ് ഉപയോഗിക്കാം, ഒന്നും ഇല്ലെങ്കിൽ ഇടാതിരിക്കുകയും ചെയ്യാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഏകദേശം 1/2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ ഒരു വെള്ളവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ഒരു മെഷർമെൻറ്റിൽ വേണം നിങ്ങൾ എടുക്കാൻ. നിങ്ങൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ ഒരു കപ്പിലെ തന്നെ 2 കപ്പ് റവ, 1 കപ്പ് തൈര്, അതുപോലെ 2 കപ്പ് വെള്ളം, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ്. ആ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു റവ ഇഡ്ലി നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഐറ്റങ്ങളൊക്കെ ഇട്ടു. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അതും കൂടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടണമെങ്കിൽ ഇടാം. അതെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ മിക്സ് നന്നായിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും പോലെ ഇഡ്ലി ഉണ്ടാക്കണ പോലെ ഇഡ്ലിയുടെ തട്ടെടുക്കാം. ഇനി ഇതേ നമ്മൾ ഇതുപോലെ 1 ഇഡ്ലി തട്ടെടുക്കാം. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നമ്മളെപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു രൂപം തന്നെ. അപ്പോൾ ദേ ഓയില് നാലെണ്ണത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മുടെ എല്ലാ ഇഡ്ഡലി തട്ടിലും നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിക്കാം. ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ച് കുറച്ച് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡ്ഡലിയുടെ തട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ഒരു തട്ട് മാത്രം വെക്കുന്നുണ്ട്. കാരണം ഉള്ളിലേക്ക് വെള്ളം കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ട് ഓരോന്നായിട്ട് നമുക്ക് വെക്കാം. ഇനി നമ്മൾ ഇഡ്ഡലി എല്ലാം നമ്മൾ വേവിച്ചെടുക്കണ പോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലെ നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ 10 മിനിറ്റിന് ശേഷം ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൽ കൈയൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതിന് മേലെ ഒന്ന് അമർത്തി നോക്കാം. അമർത്തി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു മാവ് ഒന്നും മുട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഒരു റവ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും, കണ്ടോ? വളരെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് റവ ഇഡ്ഡലി. നമുക്ക് എല്ലാം ഇതുപോലെ എടുത്തോ. അപ്പോൾ ദേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനെ ഞാൻ സൈഡ് ഡിഷായിട്ട് ഒരു അടിപൊളി ഒരു സാമ്പാർ വെച്ചിട്ടുണ്ട്. ഈ ഒരു സാമ്പാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്പാറാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിന് സാമ്പാർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് മല്ലിയുടെ ചട്നി എടുക്കാം, ബീട്രൂട്ട് ചട്നി, തക്കാളി ചട്നി എല്ലാം നമുക്കിതിന് കൂടെ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് കഴിക്കാൻ പറ്റും, അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ചട്നി ഉണ്ടാക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിലും ശരി, സാമ്പാർ ഉണ്ടാക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിലും ശരി, ഞാൻ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.